നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ തുടിക്കാറുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വരുവാൻ പോകുന്ന കാര്യങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. സ്ത്രീകളുടെ ഇടതുഭാഗത്തുള്ള ഉള്ളംകാല് തുടിച്ചാൽ വിദേശയാത്രയ്ക്ക് യോഗമായി എന്ന് അനുമാനിക്കാം. അല്ലെങ്കിൽ ഉല്ലാസയാത്രയോ ദൂരദേശയാത്രയോ ഉണ്ടാകാം. ഇത് നിമിത്തം മാനസികമായുള്ള സന്തോഷവും സാമ്പത്തിക ലാഭവും അനുഭവമാകുമെന്നാണ് പറയുക. എന്നാൽ വലത് ഉള്ളംകാലാണ് തുടിച്ചത് എങ്കിൽ ദോഷമാണ് ഫലം. സ്ഥാനമാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകും. ഇടത് കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം, അതായത് കാലിൻ്റെ പുറം വടിവാണ് തുടിച്ചത് എങ്കിൽ തൊഴിൽപരമായ വിജയവും സ്ഥാനമാന ലാഭവും ബലമാണ്. എന്നാൽ വലത് കാൽപാദമാണ് ഇപ്രകാരം തുടിച്ചത് എങ്കിൽ സ്ഥാനത്തിന് ഇളക്കം തട്ടുവാൻ ഇടയുണ്ട് എന്ന് കരുതേണ്ടതുണ്ട്. കണങ്കാല് തുടിച്ചാൽ താൻ താമസിക്കുന്ന ദേശത്തിന് എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. കാൽമുട്ടും കണങ്കാലും ചേർന്ന് വരുന്ന സന്ധിയാണ് തുടിച്ചത് എങ്കിലും ശത്രുക്കൾ പൊടുന്നതിനെ വർദ്ധിക്കും. കോടതി കേസ്, പോലീസ് കേസ് തുടങ്ങിയ വ്യവഹാരങ്ങളും വന്നു ചേരാം. ഇടത് തുടയുടെ ഭാഗം തുടിച്ചാൽ വേണ്ടപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ തന്നെ സഹായിക്കുവാൻ മനസ്സുള്ള വ്യക്തികളുമായി കൂടിച്ചേരുവാൻ ഇടയാകും. വലത് തുടയുടെ ഭാഗമാണ് ചലിച്ചതെങ്കിൽ ഒപ്പമുള്ള വ്യക്തികളിൽ നിന്നും വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റം ഉണ്ടാകാം എന്നുള്ളതിൻ്റെ സൂചനയാണത്. വസ്തിപ്രദേശത്തിൻ്റെ ഇടതുഭാഗമാണ് തുടിച്ചതെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ആനന്ദപ്രദമായിരിക്കുന്ന അന്തരീക്ഷം വന്നു ചേരും. വലതുഭാഗമാണ് തുടിച്ചത് എങ്കിൽ വീട്ടിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് ആപത്തുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണത്. യോനിയുടെ ഇടതുഭാഗം തുടിച്ചാൽ സൽസന്താന പ്രാപ്തിയും വലതുഭാഗം തുടിച്ചാൽ സന്താന അരിഷ്ടതയുമാണ് ഫലം. ഗുദം തുടിച്ചാൽ ഭാര്യാഭർത്തൃ സമാഗമവും ഉണ്ടാക്കും. ഇടതു നിതംബം തുടിച്ചാൽ പുതിയ വാഹനത്തിൽ കയറുവാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ് പറയുക. വലത് നിതംബമാണ് ഇപ്രകാരം തുടിക്കുന്നത് എങ്കിൽ വാഹനപരമായും നാൽക്കാലികളിൽ നിന്നും ആപത്തുകളും ഉണ്ടാകാം. ഹൃദയം തുടിക്കുന്നതും അത്ര കണ്ട് നല്ലതല്ല. സാമ്പത്തിക ക്ലേശവും മനക്ലേശവുമാണ് ഫലം. അടിവയറിൻ്റെ ഇടതുഭാഗം തുടിച്ചാൽ കയ്യിൽ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ നീക്കിയിരിപ്പ് ധനം വർദ്ധിക്കും എന്നാണ് പറയുക. വലതുഭാഗമാണ് തുടിച്ചത് എങ്കിൽ കൈവശം ഉള്ള ധനം പോലും നഷ്ടമാകാൻ ഇടയാകും. നാഭിയുടെ ഭാഗം തുടിച്ചാലും ദോഷമാണ് ഫലം. സ്ഥാനഭ്രംശം സംഭവിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ നിന്നോ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നോ ഉള്ളതായിരിക്കുന്ന പരിവർത്തനത്തിനും സാധ്യതയുണ്ട്. അരക്കെട്ടിൻ്റെ ഇടതുഭാഗം തുടിച്ചാൽ മനോബലവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാക്കും. വലതുഭാഗം തുടിച്ചാൽ ഭയവും വിഷമതയും ആണ് ഫലം. ഇടത് സ്ഥാനം തുടിച്ചാൽ വിചാരിക്കുന്ന കാര്യം നടക്കുവാൻ ഇടയുണ്ട് എന്നാണ് അർത്ഥം. വലത് സ്ഥാനം തുടിക്കുന്നത് കാര്യപരാജയത്തിൻ്റെ ലക്ഷണമാണ്. ഇടതു മുലക്കണ്ണാണ് തുടിച്ചത് എങ്കിൽ അത്യപൂർവമായിരിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും എന്നാണ് ഫലം. എന്നാൽ വലത് മുലക്കണ്ണ ഇപ്രകാരം തുടിച്ചാൽ എന്തോ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന ആപത്തുകൾ വരുവാൻ പോകുന്നു എന്ന് കരുതണം. അതിന് വേണ്ടതായിരിക്കുന്ന മുൻകരുതലുകളും എടുക്കേണ്ടതായുണ്ട്. ശരീരത്തിൻ്റെ പിൻഭാഗം, ഇടത് മുതുകിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ തുടിച്ചാൽ കാര്യപരാജയമാണ് ഫലം. സ്ത്രീകൾക്ക് വലത് മുതുകിൻ്റെ ഭാഗവും തുടിക്കുന്നത് നല്ല ഫലങ്ങളെയാണ് നൽകുക. ഇടത് കൈത്തണ്ട തുടിച്ചാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളിനെ അധികം വൈകാതെ തന്നെ കാണുവാൻ കഴിയുമെന്നാണ് പറയുക. വലത് കൈത്തണ്ടയാണ് തുടിച്ചത് എങ്കിൽ വിയോഗ ദുഃഖമാണ് ഫലം. ഇടത് കൈത്തലം തുടിക്കുന്നത് ധനം വരും എന്നുള്ളതിൻ്റെ സൂചനയാണ്. വലത് കൈത്തലം തുടിക്കുന്നത് ധനനഷ്ട സാധ്യതയെയും സൂചിപ്പിക്കുന്നു. ഇടത് ചുമലാണ് തുടിച്ചതെങ്കിൽ സുഖസൗകര്യങ്ങളുടെ വർധന ഉണ്ടാകും. വലത് ചുമൽ തുടിക്കുന്നത് പ്രയാസങ്ങളെ കൊണ്ടുതരും. കഴുത്തിൻ്റെ ഇടതുഭാഗം തുടിക്കുന്നതും വലുതായ സുഖസൗകര്യങ്ങൾ ഉടനെ ലഭിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. വലതുഭാഗമാണ് തുടിച്ചത് എങ്കിൽ സുഖസൗകര്യങ്ങളുടെ അഭാവത്തെയും പറയണം. ഇടത് ചുണ്ടുകൾ തുടിക്കുന്നത് കമിതാക്കൾക്കും ദമ്പതികൾക്കും നല്ലതാണ്. ചുണ്ടിൻ്റെ ഇടതുഭാഗം തുടിക്കുന്നത് അകൽച്ചയിലായിരുന്ന വ്യക്തികൾ ഒത്തുചേരും എന്നുള്ളതിൻ്റെ സൂചനയായി അതിനെ കണക്കാക്കാം. എന്നാൽ ചുണ്ടുകളുടെ വലതുഭാഗമാണ് ചലിച്ചതെങ്കിൽ, അത് മേൽചുണ്ടായാലും ശരി കീഴ്ചുണ്ടായാലും ശരി, വലതുഭാഗമാണ് ചലിച്ചത് എങ്കിൽ ദാമ്പത്യ വിരഹമാണ് ഫലം. മൂക്കിൻ്റെ ഇടതുഭാഗം തുടിച്ചാൽ സന്തോഷവും സമാധാനവും ഫലമാണ്. ഇടതുഭാഗം തുടിക്കുക വഴി ദുഃഖങ്ങളും വലതുഭാഗം തുടിക്കുക വഴി ദുഃഖങ്ങളും കലഹങ്ങളും വന്നു ചേരുമെന്നുള്ള വിപരീത ഫലവും ഇതിനോടുകൂടി ചേർത്ത് വായിക്കണം.
ഇടതു ചെവി തുടിച്ചാൽ വളരെ കാലമായി കേൾക്കുവാൻ കൊതിച്ചതോ അല്ലെങ്കിൽ സന്തോഷകരമായതോ ആയ കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയാക്കും. എന്നാൽ വലതു ചെവി ഇപ്രകാരം തുടിച്ചാൽ ദുഃഖവാർത്തയാകും കേൾക്കേണ്ടി വരിക. ഇടത് കണ്ണിൻ്റെ അരികിൽ തുടിച്ചാൽ ധനലാഭവും, കണ്ണിൻ്റെ അടിയിലായിട്ടാണ് തുടിക്കുന്നത് എങ്കിൽ വിജയവുമാണ് ഫലം. വലതു കണ്ണിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എങ്കിൽ നേർ വിപരീതമാണ് ഫലം എന്ന് മനസ്സിലാക്കണം. ഇടത് കവിൽത്തടം അകാരണമായി തുടിച്ചാൽ ദാമ്പത്യ സുഖം ഉണ്ടാക്കും എന്നാണ് പറയുക. വലത് കവിൽത്തടമാണ് തുടിച്ചത് എങ്കിൽ വിരഹമാണ് ഫലം. പുരികവും മൂക്കും കൂടിയതിൻ്റെ ഇടഭാഗം തുടിച്ചാൽ ഭാര്യാഭർത്തൃ സമാഗമവും പ്രണയ സാഫല്യവും ഉണ്ടാകും. നെറ്റിയുടെ ഇടതുഭാഗം തുടിക്കുന്നത് വിശേഷ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. വലതുഭാഗം തുടിച്ചാൽ വാക്കിന് വിലയില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനഭ്രംശമോ വന്നു ചേരാം. ശിരസിൻ്റെ ഇടതുഭാഗം തുടിച്ചാൽ വസ്തുവകകൾ ലഭിക്കുകയും ജോലിക്കയറ്റം ഉണ്ടാവുകയും ഫലമാണ്. എന്നാൽ വലതുഭാഗമാണ് തുടിച്ചത് എങ്കിൽ വിപരീതമായ അനുഭവങ്ങളാകും വരിക്കാം. പൊതുവില് സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് നല്ലതും വലതുഭാഗം തുടിക്കുന്നത് ദോഷകരവുമാണ്. അംഗചലന ലക്ഷണം നോക്കി ദോഷഫലങ്ങളാണ് സൂചന എങ്കിൽ, നിത്യവും 108 തവണ നമശിവായ എന്ന പഞ്ചാക്ഷരമന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഗുണമാണ് കാണുന്നത് എങ്കിൽ സന്തോഷത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക. നന്ദി, നമസ്കാരം.